ഒരു ബില്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി. ഐ സി എം എ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന നാടകം. ഓഫ്ലൈൻ എക്സാം ദുഃഖമാണ് ഉണ്ണി, ഓൺലൈനല്ലോ സുഖപ്രദം. നമസ്കാര സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അതായത് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന റീഷെഡ്യൂൾഡ് എക്സാമിനേഷൻ, അതിന്റെ ടൈം ടേബിൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ റീഷെഡ്യൂൾഡ് എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ എന്താണ്, സമയവും ഒന്നും ഡേറ്റും സമയവും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇത് നമ്മുടെ ഐ സി എം എയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ കയറി ഐ സി എം എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ വരും. അതിൽ ഏറ്റവും ടോപ്പ് ബാനറിൽ സ്റ്റുഡൻസിന്റെ സെഷനിൽ പോകാം. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ തന്നെ വീണ്ടും വരുന്ന ബാനറിൽ എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താഴെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാണാനായിട്ട് പറ്റും. പുതിയ ഇതാകണ്ടോ, റീഷെഡ്യൂൾഡ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ജൂൺ. അതായത് എനിക്കൊന്ന് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലുള്ള എക്സാമിനേഷനിലേ മാറ്റി വെച്ചു. എനിക്കൊന്ന് ഇരിഞ്ഞാലക്കുടിയിലെയും അതുപോലെ വേറെ എവിടെ ഒരു സ്ഥലം, സെന്റ് ജോസഫും പിന്നെ വേറെ ഒരു സ്ഥലം. ഓക്കെ, ആ രണ്ട് സ്ഥലത്ത്, രണ്ടോ മൂന്നോ സ്ഥലത്തെയാണ് എക്സാമിനേഷൻ മാറ്റി വെച്ചത്. കുറച്ച് പേര് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവർക്കുള്ള എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ആണ്. ഞാനത് വേറൊരു പി ഡി എഫിൽ വേറൊരു ഇത് ഓപ്പൺ ആയി കാണിച്ചു തരാം. വെയിറ്റ്, ഓക്കെ, അത് നോക്കിക്കോ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. നമുക്ക് ഡേറ്റ് അറിയണം, സമയം അറിയണം. 31st തുടങ്ങും. അതായത് ഈ മാസം 31st ഏറ്റവും ലാസ്റ്റ് ഡേ ക്ലാസ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 31st മുതൽ 31st, 1, 2, 3, 4, 5, 6, 7 August 7th വരെയാണ് നമ്മുടെ എക്സാമിനേഷൻ ഉള്ളത്. 31st മുതൽ August 7th വരെ. ഓക്കെ, ഇടയ്ക്ക് ഒരു സൺഡേ സാറ്റർഡേ വരാൻ ചാൻസ് ഉണ്ടല്ലോ ഇല്ലേ? അതായത് 31st, 31st എക്സാം തന്നെ സൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൺഡേ 31st ഈ മാസത്തെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം മൺഡേ തൊട്ട് അങ്ങ് ഏറ്റവും അവസാനം വീണ്ടും ഒരു സൺഡേയിലാണ് നമ്മുടെ എക്സാമിനേഷൻ ക്ലോസ് ചെയ്യുന്നത്. ബാക്കി ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം സെയിം പഴയതുപോലെ തന്നെയാണ്. നമ്മുടെ പേപ്പർ നമ്പർ 5, 6, 7, 8 എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. പ്രശ്നമൊന്നുമില്ല. നമുക്ക് ടൈം നോക്കണ്ടേ? ടൈമിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ലേ? നോക്കട്ടെ. ആ, ഉണ്ട്. നോക്കി, എക്സാമിനേഷൻ നടക്കുന്നത് ഇന്റർമീഡിയറ്റിൻ്റെത് രാവിലെയാണ്, 10 മണി തൊട്ട് 1 മണി വരെയും. അതിനുശേഷം ഫൈനലിൻ്റെത് ഉച്ചയ്ക്ക്. അല്ലല്ല, രണ്ട് സെറ്റ് ഓഫ് എക്സാമിനേഷൻ പോലെയാ, പഴയതുപോലെ തന്നെയാ. ഇന്റർമീഡിയറ്റിന്റെ എക്സാമിനേഷൻ രാവിലെയും പിന്നെ ഇന്റർമീഡിയറ്റിന്റെ ഫൈനലിന്റെ എക്സാമിനേഷൻ ഉച്ചയ്ക്ക് ശേഷവും അങ്ങനെയാണ്. അപ്പൊ ഇന്റർന്റെ എക്സാമിനേഷൻ രാവിലെയും ഫൈനലിന്റെ എക്സാമിനേഷൻ ഉച്ചയ്ക്ക് ശേഷവും, ഫൈനലിനോടൊപ്പം ഇന്റർമീഡിയറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ശ്രദ്ധിച്ചോളാം, നിങ്ങളുടെ എക്സാമിനേഷൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ, അതനുസരിച്ച് എക്സാം എഴുതാൻ പോയിക്കോളാം. പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. രാവിലത്തെ എക്സാം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഉച്ചയ്ക്കുള്ള എക്സാം 2:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. എപ്പോൾ സ്റ്റാർട്ട് ആവുന്നു, എങ്ങനെ സ്റ്റാർട്ട് ആവുന്നു, ഏത് രീതിയിൽ ചെയ്യുമെന്നൊന്നും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, എനിക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഓൺലൈൻ എക്സാമാണ്. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, നവംബർ 20 വരെയുള്ള അമെൻമെന്റ്സുകളെല്ലാം നിങ്ങൾ പഠിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം പഴയ തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ വാലഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഇതിനകത്ത് തന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇതാ സംഭവം വന്നു, ഇനിയെങ്കിലും സീരിയസ് ആയിട്ട് പഠിക്കാം. ഇത്രയും നാൾ നമ്മൾ ഉഴപ്പി, ആൾക്കാരെല്ലാം കുറ്റം പറഞ്ഞു, സമയം കളഞ്ഞു, ഇനി കാര്യമില്ല, ഇനിയെങ്കിലും മര്യാദയ്ക്ക് പഠിക്കാം. ഓക്കെ, ബൈ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.